എസൻസിൻ്റെ വേദിയിൽ കഴിഞ്ഞ ദിവസം ഷുഹൈബുൽ അഹിത്തമിയും നമ്മുടെ ആരിഫ് ഹുസൈനും തമ്മിലുള്ള സംവാദം, അതിൻ്റെ വീഡിയോ ലിങ്ക് മുഴുവനായി കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒന്ന് ഓടിച്ച് കേൾക്കുവാൻ ശ്രമിച്ചു. ഏതായാലും അത്തരമൊരു വേദിയിലേക്ക് തൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും സമഗ്രതയുമായി എത്തി അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയ ഹൈത്തമിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പോയിൻ്റുകളെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു വാദപ്രതിവാദത്തിനപ്പുറത്ത് രണ്ടുപേരും രണ്ടുപേരുടെ നിലപാടുകൾ പറയുകയും പിന്നീട് ചോദ്യോത്തരങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ കാണുന്ന സംവാദത്തിൻ്റെ ഒരു കടുത്ത ഭാഷ്യമോ അത്തരം കാര്യങ്ങളോ അതിലുണ്ടായിരുന്നില്ല. എങ്കിലും ഷുഹൈബുൽ ഹൈത്തമി വളരെ ഭംഗിയായി പല പുസ്തകങ്ങളെയും ചരിത്രങ്ങളെയും ശാസ്ത്രത്തെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോയിൻ്റുകൾ സമർത്ഥിക്കുകയുണ്ടായി. എന്നെ വല്ലാതെ ചിരിപ്പിച്ചത് നമ്മുടെ ഹാരിഫ് ഹുസൈൻ ഡോക്ടറുടെ ചില വാദങ്ങളാണ്. ഈ ഒരു മതം വേണമെന്നും ആ മതത്തിൻ്റെ പ്രത്യേകതകൾ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന് അദ്ദേഹം അവിടെ നിന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ കടന്നുപോയി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ സംവാദം കേട്ടു. ഷുഹൈബുൽ ഹൈത്തമി വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കുകയും സമർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഏതായാലും അത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച് അതിന് ക്ഷമയോടെ കേട്ടിരുന്ന ഹാരിഫ് ഹുസൈനും എസൻസിൻ്റെ അതിൽ പങ്കെടുത്തവർക്കുമെല്ലാം പ്രത്യേകമായ അഭിനന്ദനമൊക്കെയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ പിടിച്ച് ഞാനവൻ എന്നെ കെട്ടി, കൊടുത്ത് ഞാനവൻ എനിക്ക് രണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ യുക്തിവാദത്തിൻ്റെ കാഴ്ചപ്പാടുകളുമായി സമൂഹത്തിൽ നിൽക്കുന്നവരുടെ ഒരവസ്ഥ. അവർ തന്നെ വേദിയൊരുക്കി, അവർ തന്നെ അവസരമുണ്ടാക്കി, അവരിൽ ഒന്നുമില്ലെന്ന് സ്വയം സദാ തെളിയിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ ലോകത്ത് 90% മനുഷ്യരും മതവിശ്വാസികളായിരിക്കുമ്പോൾ ആ മതത്തിൻ്റെ പേരിൽ, അതിൻ്റെ മൂല്യങ്ങളുടെ പേരിലൊക്കെ പരസ്പരം ചേർന്ന് ജീവിക്കുന്ന മതവിശ്വാസികളെന്ന് പറയുന്ന ഒരു പൊതു ബ്രാൻഡിൽ കഴിഞ്ഞുകൂടുമ്പോൾ വെറും 10% മാത്രമുള്ള യുക്തിവാദ ചിന്തകളുള്ള ഈ ലോകത്ത് ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ ഒരു കൈപ്പിടിയിലൊതുക്കാവുന്ന ആളുകൾ മാത്രമുള്ള സമൂഹത്തിൽ പോലും അവർക്ക് പോലും അവരുടെ പരസ്പരമുള്ള ആശയങ്ങളിൽ ഒരഭിപ്രായ സമന്വയമോ ഒരു ധാരണയോ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പാപ്പരത്വം. കാരണം പരിണാമവും നാച്ചുറൽ സെലക്ഷനും അതിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റും സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസും എല്ലാം ഓരോ യുക്തിവാദി ദൈവങ്ങൾക്കും ഓരോ തരത്തിലായിരിക്കും. രവിചന്ദ്രൻ ദൈവത്തോട് ശ്രീ സി രാധാകൃഷ്ണൻ സാറ് ഒരു 3-4 നിസാര ചോദ്യങ്ങൾ ചോദിച്ചതോടുകൂടി അദ്ദേഹം എന്താണെന്ന് സ്വയം അങ്ങ് വെളിവാക്കപ്പെട്ടു. ചെങ്കിസ്ഖാനെ പറഞ്ഞും ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ട്രെയിൻ തകർന്ന വേളയിൽ കുഞ്ഞ് കയ്യിൽ നിന്ന് ചെറിച്ച് കച്ചിത്തുറുവിൽ വീണ കച്ചിക്കൂട്ടത്തിൽ വൈക്കോൽ കൂട്ടത്തിൽ വീണ കഥ പറഞ്ഞ് ഈ പറയുന്ന രവിചന്ദ്രൻ ദൈവം തന്നെ എന്ത് ചെയ്തു, ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പുള്ളിക്ക് പോലും അറിഞ്ഞുകൂടാ എന്ന് സ്വയം സ്ഥാപിച്ചെടുത്തു. പുള്ളിയുടെ ആ ശാസ്ത്രത്തിൻ്റെ വിശദീകരണം കേട്ട് ശാസ്ത്രം പഠിച്ചിരുന്നവരെല്ലാവരും കൂടി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി എന്നതാണൊരു സത്യസന്ധമായ കാര്യം. അമ്പോ, ഇങ്ങനെയും സയൻസിനെ പറയാമോ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം. അതേ ആശയങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുമുള്ളത്. അദ്ദേഹം നിരന്തരം പറയുന്ന കഥകളിൽ ചിലതാണ് പ്രവാചകൻ ആത്മഹത്യയ്ക്കൊരുങ്ങി, പ്രവാചകൻ പിച്ചാത്തി കൊടുത്തു, പ്രവാചകൻ അങ്ങനെ പറഞ്ഞു, ആളുകളുടെ ചേലാകർമ്മം ചെയ്യുന്നു. ഒരു മതത്തെ ഒരു സമഗ്രതയോടെ വിലയിരുത്തുമ്പോൾ ആ ചേലാകർമ്മം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറയുന്ന ചില ദുർബലവാദങ്ങൾ ഉയർത്തിയല്ല ആരിഫ് ഹുസൈൻ ഇതിനെ ഖണ്ഡിക്കേണ്ടത്. നിങ്ങൾ ആ വെരി എക്സിസ്റ്റൻസ് ഓഫ് യൂണിവേഴ്സിനെ തന്നെ ഖണ്ഡിക്കണം. അതെങ്ങനെ ഉണ്ടായി, അതെങ്ങനെ ആകുന്നു എന്നുള്ളതിനൊക്കെ പറയണം. നിങ്ങളുടെ പരിണാമ സിദ്ധാന്തം ആ വേദിയിൽ വെച്ച് തന്നെ നിങ്ങൾ സമ്മതിച്ചതുപോലെ അത് കേവലം മാറ്റങ്ങൾക്കപ്പുറത്ത് ധാർമ്മികമോ ഗുണപരമായോ ഒരു മാറ്റത്തെ പരിണാമ സിദ്ധാന്തം സപ്പോർട്ട് ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല. വാല് നീണ്ടു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ വാല് മുറിഞ്ഞു പോയി എന്നുള്ളതല്ലാതെ, അതെന്തിനു മുറിഞ്ഞു, അതുകൊണ്ടുള്ള ദോഷം എന്തായിരുന്നു, ഗുണമെന്തായിരുന്നു, ഇതെങ്ങനെയാണ് മുറിഞ്ഞത് എന്നൊക്കെ ചോദിച്ചാൽ മ്യൂട്ടേഷൻ ക്യൂട്ടേഷൻ എന്നൊക്കെ പറയാമെന്നല്ലാതെ അതിനപ്പുറത്ത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു വലിയ ശക്തിയെ നിങ്ങൾക്ക് നിർവചിക്കാനോ തള്ളിക്കളയാനോ ആവില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു പാപ്പരത്വം
നിങ്ങളെന്ത് വ്യാഖ്യാനിച്ചാലും അതിനകത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി നിങ്ങൾ മുന്നോട്ട് വെച്ച പോയിൻ്റ് ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ബോംബ് പൊട്ടരുത്, ഇവിടെ ബോംബ് പൊട്ടരുത്, ഇവിടെ ബോംബ് പൊട്ടരുത്, ഇതൊക്കെ ക്ലീഷേ സ്റ്റേറ്റ്മെൻ്റാണ് ഡോക്ടർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നതിൽ രണ്ടാം സ്ഥാനം ഏത്തിസ്റ്റുകൾക്കാണ്, നിരീശ്വരവാദികൾക്കാണ്. അവർ കൊന്ന രാജ്യങ്ങളും രാജ്യത്തിൻ്റെ തലവന്മാരും എത്ര ലക്ഷം പേരെ ഓരോരുത്തരും കൊന്നു എന്നൊക്കെ പറയുന്ന കണക്കുകളുണ്ട്. മതമാണ് പ്രശ്നമെങ്കിൽ മതമില്ലാത്ത ഇവർ മനുഷ്യനെ കൊല്ലേണ്ട കാര്യമുണ്ടോ? ഇനി വേണ്ട, ഈ എസൻസിൻ്റെ ബുദ്ധിജീവികളായ ആളുകൾ കേരളത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കൂ. നാളിതുവരെയുള്ള കേരളത്തിലെ കൊലപാതകങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കൽ, ഇതിൽ മതത്തിൻ്റെ എത്ര ശതമാനമുണ്ട്? ഇനി മതത്തിൻ്റെ പേരിൽ ഉണ്ടായത് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പിയെയും കൂടി ചേർത്താൽ പോലും അവരുടെ പങ്കെന്ത്? മറ്റ് വിപ്ലവ ജനാധിപത്യ പാർട്ടികളുടെ പങ്കെന്താണ്? അതിൻ്റെ ഓഹരിയുടെ എത്ര ശതമാനം ഇത് വരും? ഒരു ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് തെറ്റ് തന്നെയാണ്, ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ട് അതിനെ മഹത്വവൽക്കരിക്കുമ്പോൾ തലവെട്ടിക്കളഞ്ഞ എത്രയോ കേസുകളുണ്ട്. അപ്പോൾ അതൊന്നും, ഒരു വ്യക്തി ബോംബ് പൊട്ടിക്കുന്നതും ആക്രമിക്കുന്നതും കുഴപ്പങ്ങളുണ്ടാക്കുന്നതും ഒന്നും ഇതിൻ്റെ ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ വ്യക്തിപരമാണ്, അതൊന്നും മതത്തിൻ്റെ പ്രശ്നമല്ല. മതമാണ് സ്ത്രീകളെ അടിച്ചൊതുക്കുന്നത്, സ്ത്രീയും പുരുഷനും തുല്യ ജെൻഡറായി കഴിയാൻ തടസ്സം, അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാൻ തടസ്സം, അവർക്ക് ജീവിക്കാൻ തടസ്സമെങ്കിൽ യുക്തിവാദികളുടെ ഒന്നും ഭാര്യമാർ പിണങ്ങിപ്പോയിക്കൂടാത്തതാണ്, അവരുടെ കുടുംബങ്ങളിൽ വഴക്കുണ്ടായിക്കൂടാത്തതാണ്, അവരുടെ ജീവിതങ്ങളൊക്കെ സ്വർഗ സ്വപ്ന തുല്യമാകേണ്ടതാണ്. അങ്ങനെയാണെന്ന് ആരിഫ് ഹുസൈന് സമർത്ഥിക്കാൻ കഴിയുമോ? എല്ലാവരുടെയും അങ്ങനെയാണെന്ന് പറയാൻ കഴിയുമോ? എല്ലാവർക്കും മതമില്ലാത്തവരല്ലേ? അപ്പം മതമാണോ കുറ്റക്കാർ? അതുമല്ല. അപ്പം നിങ്ങൾക്ക് അതിലും നിങ്ങളുടെ വാദം ഒരു കഴമ്പുമില്ലാത്തതാണ്. പിന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്തെന്നറിയുമോ? നിങ്ങളൊരു ഫക്രാനങ്കൽ അണക്കെട്ടിൻ്റെ താഴെ വന്ന് നിന്നിട്ട് നിങ്ങൾ വളരെ ബുദ്ധിപരമായി വിലയിരുത്തുകയാണ്, ഈ അണക്കെട്ട് ഇത്രയും ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് വെള്ളം തടഞ്ഞു നിൽക്കുന്നത്, അത് സ്വാഭാവികമായ ജലത്തിൻ്റെ അവകാശത്തെ ഹനിക്കുന്നു, അത് തുറന്നു വിട്ടിരുന്നെങ്കിൽ അത് അങ്ങോട്ടങ്ങ് പോകുമായിരുന്നു, അതങ്ങനെ കെട്ടിവെച്ചേക്കുന്നതിന് പിന്നിൽ സമൂഹത്തിനാകെ ഗുണപരമായ ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അതവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ഇതങ്ങ് പൊട്ടി തകർന്നു വീണാലോ? നിങ്ങൾക്ക് പകരം ഒരു അണക്കെട്ട് കെട്ടാനുള്ള ഒരു പിന്നെന്താ പറയുന്നത്, കഴിവോ ബുദ്ധിയോ വൈഭവമോ ഒന്നുമില്ല. നിങ്ങൾ പോലും കാണത്തില്ല, ഇതിൽ ഭസ്മീകരിച്ചങ്ങ് പോവും. യഥാർത്ഥത്തിൽ ഈ 90% ആളുകളുടെയും മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മതമെന്ന് പറയുന്ന ഒരു സംഗതിയെ അങ്ങ് ഉപേക്ഷിച്ച് ബാക്കി 90% പേരും അവരവരുടെ ഇഷ്ടവും അവരവരുടെ സുഖവും അവരവരുടെ സന്തോഷവും തേടി അങ്ങ് ഇറങ്ങിയാലുള്ള സ്ഥിതി ഇതിനേക്കാൾ എത്രയോ അപകടമാണ്. ഈ 90% വരുന്ന ആളുകൾ, അതിലൊരു 10%, 40%, 50% പേർ ഇതിനെ സൂക്ഷിക്കുന്നത് കൊണ്ടും ഇതിനെ നിൽക്കുന്നത് കൊണ്ടുമൊക്കെയാണ് ഈ സോഷ്യൽ ഓർഡർ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു മതം പൂർണ്ണമായും പൊളിക്കണമെന്നില്ല എന്ന വാദത്തെ ഒരു ചോദ്യം ചോദിച്ച ഒരു ആൾ വേദിയിൽ ചോദിച്ച ചോദ്യം മനോഹരമായിരുന്നു. നിങ്ങളോട് ചോദിച്ചില്ലേ, വീട്ടിൽ ചോർച്ചയുണ്ടായാൽ ആ പരിഹരിക്കുന്നതിന് പകരം വീടങ്ങ് പൊളിച്ചു കളഞ്ഞാൽ അതിൽ താമസിക്കുന്നവരെല്ലാവരും എവിടെ നിൽക്കും എന്ന് പറയുന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? അതായത് 90% ആളുകൾ താമസിക്കുന്ന മതമെന്ന് പറയുന്ന ഒരു വീട് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പകരം ഒരു മതമുണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിൽ ഒരു മതമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്ത് വെച്ച് തുറന്ന് കുറച്ച് പോയിൻ്റുകൾ വായിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ചായക്കടയിൽ ചെന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന കേക്കിന് ഇന്ന ഇന്ന ഗുണമുണ്ടായിരിക്കണം, മധുരം പാകത്തിന് വേണം, നന്നായി മൊരിഞ്ഞതാകണം, പിന്നെ എണ്ണയധികം ഉണ്ടാകരുത്, ഒടിക്കുമ്പോൾ കിരികിര കേൾക്കണം, ചവയ്ക്കുമ്പോൾ കറുമുറ കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ കടക്കാരനൊരു കേക്കെടുത്ത് നിങ്ങളുടെ കൊണ്ട് തരുമ്പോൾ ആ കേക്ക് ഉണ്ടാക്കിയവനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് നാച്ചുറൽ സെലക്ഷൻ വഴി സ്വയം അങ്ങ് വന്ന് ചായയുടെ തട്ടിൽ വന്ന് ഇരുന്നതാണെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം വേണോ ഇങ്ങനൊരു സാധനം വേണോ എന്ന് പറഞ്ഞാൽ അത് ആരുണ്ടാക്കി തരും നിങ്ങൾക്ക്? അതിനെ ഉണ്ടാക്കാനൊരാൾ വേണ്ടേ? നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു മതവിശ്വാസം വേണം, അതിന് കുറേ ഗുണങ്ങൾ നിങ്ങൾ പറഞ്ഞു. ആ ഗുണങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അതിനൊരു വേദഗ്രന്ഥം വേണം, അതിനെ സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ ചില പ്രവാചകന്മാർ അല്ലെങ്കിൽ ചില ദൈവിക സാന്നിധ്യമുള്ള ആളുകൾ, അവതാരങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ക്രൈസ്തവ മതത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രചാരകർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ആൾ വേണം. നിങ്ങളതിനു വേണ്ടി ആരെയൊക്കെ നിർത്തും? നിങ്ങൾ രവീന്ദ്രൻ സാറിനെ നിർത്തുമോ? ആരിഫ് മുഹമ്മദ് എന്ന് പറയുന്ന അങ്ങ് അതിൻ്റെ ഒരു പ്രവാചകനായി മാറുമോ? അതോ അങ്ങ് ദൈവമായിട്ട് വേറൊരാളിനെ പ്രവാചകനാക്കുമോ? എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള സംഗതി? ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ആഗ്രഹിക്കാൻ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ ആഗ്രഹം എന്താ സ്കൂളിനെക്കുറിച്ച്? രാവിലെ ബെല്ലടിക്കരുത്,
സാറന്മാരാരും ക്ലാസ്സിൽ വരരുത്, ഞങ്ങൾക്ക് സ്വതന്ത്രമായി കളിക്കാൻ അവസരം വേണം, പരീക്ഷ ഉണ്ടാകരുത്, പുസ്തകവും ചോദ്യപേപ്പറും ഒന്നും വേണ്ട, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും ഉണ്ട്, പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സിൽ. ഇനി ആഫീസുകളിലോട്ട് എന്നാലുള്ള സ്ഥിതി എന്താ? ഓഫീസിൽ പഞ്ചിങ്ങോ ഹാജരോ ഉണ്ടാകരുത്, എപ്പോൾ വന്നാലും എപ്പോൾ പോയാലും ആരും നോക്കരുത്, മാസത്തിൽ കൃത്യമായി ശമ്പളം തരണം, ലീവും അതുപോലുള്ള കാര്യങ്ങളൊന്നും നിർബന്ധമാക്കരുത്, ഇഷ്ടമുള്ളപ്പം വരാം, ഇഷ്ടമുള്ളപ്പം പോകാം. ഇതൊക്കെ മനുഷ്യൻ്റെ സന്തോഷങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ നമ്മൾ പറയുന്നത് ഭ്രാന്തമായ ആഗ്രഹങ്ങളെന്നോ ഭ്രാന്തമായ ജൽപ്പനങ്ങളെന്നോ പറയും. നിങ്ങൾ ഇന്നലെ വായിച്ചതും അതുപോലെയാണ്. നിങ്ങളതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ കൗതുകകരമാണ്. ഒന്ന്, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തെ നിരാകരിക്കാനേ കഴിയില്ല. നിങ്ങൾ ഏത് മ്യൂട്ടേഷൻ വെച്ച്, ഏത് പരിണാമം വെച്ച് എന്തു പറയും, ഒരേ തരത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന രണ്ട് മുട്ട, അത് വിരിയുന്നു. താറാവ് നേരെ ഓടി വെള്ളത്തിലേക്ക് പോകുന്നു, കോഴി നേരെ കരയ്ക്കോട്ട് ഓടുന്നു. കോഴി ഒരിക്കലും വെള്ളത്തിലിറങ്ങുന്നില്ല, താറാവ് കരയിൽ നിൽക്കുന്നുമില്ല, വെള്ളത്തിലേക്ക് പോകുന്നു. എന്ത് വ്യാഖ്യാനിക്കും? ആരാണിതിനകത്ത് ഈ പറയുന്ന ആ സൃഷ്ടിയുടെ ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക് തീരുമാനിച്ചു? നിങ്ങൾ പറയും അതിന് നിദാനമായ ഘടകങ്ങൾ അതിലുണ്ട്, ആ ഘടകങ്ങൾ എവിടുന്ന് വന്നു, ഇതെല്ലാം നാച്ചുറൽ സെലക്ഷനാന്ന് പറയും. എന്ത് നാച്ചുറൽ സെലക്ഷനാണ് അതിലുള്ളത്? അപ്പം നിങ്ങൾക്കിതൊന്നും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനുമേ കഴിയില്ല. നല്ല ശാസ്ത്രജ്ഞന്മാരൊക്കെ വിശദീകരിച്ചിട്ട് അവർ കൊണ്ടുവന്ന് നിർത്തിയത് അദൃശ്യശക്തി, ദൈവിക കരങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രാപഞ്ചിക നിഗൂഢതകൾ എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. ഈ നിഗൂഢതയൊന്നുമില്ല, ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു ദൈവശക്തി, ദൈവിക ശക്തിയാണ്, ഒരു സൃഷ്ടാവാണ്, ഒരു പ്രപഞ്ചനാഥനാണെന്നുള്ളതാണ് ഒരു മതവിശ്വാസിയുടെ അടിസ്ഥാനപരമായ കാര്യം. അതൊന്നും നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങൾ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒരു മതത്തെക്കുറിച്ച് നിങ്ങൾ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അന്നതിനകത്ത് താങ്കൾ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവരോടും മാനവിക നീതി, മാനവിക തുല്യത എന്നൊക്കെ പറഞ്ഞു. ഇത് ദൈവനിഷേധികളായ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നാസ്തികരായ ആളുകൾക്ക് ഈ തുല്യതയും നീതിയും ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു? വെറും വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഈ പരസ്പരം നീതിയും മാനവികതയും നിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ ഇത് ഭിന്നിച്ച് 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 പോകുന്നത്? അയാൾ എന്നോട് നീതിയാണ് കാണിച്ചതെന്ന് ചോദിച്ചാൽ ഒരു സംഘടന പിളരേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ 90% വരുന്ന ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരോടും ദൈവത്തോടും ഒക്കെ നിങ്ങൾ ആവശ്യപ്പെടുക, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്നത്, ഒരു ഇൻക്ലൂസീവ്നെസ് വേണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ളപ്പം വരാൻ പോകാം, അത്തരം ഒരു മതം. എൻ്റെ ഹാരിഫ് ഹുസൈൻ ഡോക്ടറെ, അങ്ങനെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇൻക്ലൂസീവ്നെസ് ഉണ്ടോ? നമ്മുടെ വീട്, നമ്മുടെ കിടപ്പറ, നമ്മുടെ ഭാര്യ, നമ്മുടെ തൊഴിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ കാറ്, ഇതൊക്കെ നമ്മുടെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് അല്ലേ? നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രിവിലേജ് അല്ലേ? അതുപോലെ തന്നെയാണ് മതവും. അത് വിശ്വസിക്കുന്നവൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രിവിലേജാണത്. പിന്നെ അത് ഇൻക്ലൂസീവ് ആകുന്നത് എങ്ങനെയാണ്? ആ സംഗതിയോട് യോജിക്കുന്ന ആർക്കും വരാം. അതാണ് ഇസ്ലാം മതം കൂടുതൽ ഇൻക്ലൂസീവ് ആവുന്നതെന്ന് പറയുന്നത്. തുല്യതയോടെ സ്വീകരിക്കും, അവിടെയാണ് ഇൻക്ലൂസീവ്നെസ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കെ സുധാകരന് പോയിരിക്കാൻ പറ്റില്ല, അത് ഇൻക്ലൂസീവ്നെസ് അല്ല. അതുപോലെ യുക്തിവാദികളുടെ നിങ്ങളുടെ എന്താ പറയുക, സ്ട്രാറ്റജിക് മീറ്റിങ്ങിൽ ഇഷ്ടമുള്ള എല്ലാവരും ഇഷ്ടമുള്ളപ്പം വരാം, ഇഷ്ടമുള്ളപ്പം ഇറങ്ങിപ്പോകാം, അതെന്തൊരു മതമാണ്, അതെന്തൊരു ജീവിതമാണ്, അതെന്തൊരു വ്യക്തിയാണ്, അതെന്തൊരു വ്യക്തിയുടെ സ്വത്വബോധമാണ്, എങ്ങനെയാണ് അതൊക്കെ ആയിത്തീരുന്നത്? അപ്പം നിങ്ങൾ പറഞ്ഞത് ആ ഇൻക്ലൂസീവ്നെസ്. പിന്നെ പറഞ്ഞ എന്താ, ഒരു മതമാവുമ്പോൾ വേണമെങ്കിൽ മാർഗം ചെയ്യാതിരിക്കാം, ചെയ്യാം ചെയ്യാതിരിക്കാം, അതൊക്കെയാണോ നിങ്ങൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന മതത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളിത് പറയുമ്പോൾ, ഇന്നലത്തെ വാദപ്രതിവാദത്തിൽ ഹൈതമിയോട് താങ്കൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ചോദ്യോത്തരത്തിന് താങ്കൾ മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങൾ ഈ മതമെന്ന് പറയുന്ന ഒരു സംഗതിയെ നിങ്ങളൊന്നും മനസ്സിലാക്കിയല്ല നിങ്ങളതിനെ പ്രതിരോധിക്കുകയോ മറുപടി പറയുകയോ ഒന്നും ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലെ കുറച്ച് ആഗ്രഹങ്ങളും ജൽപ്പനങ്ങളും ഉണ്ട്, നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ചില സംഗതികൾക്ക് അവകാശം വേണം, അല്ലെങ്കിൽ പറയുന്ന ചില ശരികേടുകളെ ചൂണ്ടിക്കാണിക്കരുത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിയന്ത്രണം വേണം എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രോട്ടോക്കോളുകളൊന്നുമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. അതിനെ പ്രത്യേകിച്ചൊരു മതം എന്നൊന്നും വിളിക്കേണ്ടതില്ല. അങ്ങനെ പ്രോട്ടോക്കോളില്ലാത്ത ജീവിതങ്ങളെ ഒരു പ്രോട്ടോക്കോളിനകത്ത് കൊണ്ടുവന്നതാണ് ഈ മതങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആരംഭിച്ചെടുത്ത് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ തന്നെ സ്വയം വിളിച്ചുകൂട്ടി, നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, നിങ്ങൾക്ക് പണ്ട് മുതലേ പറയുന്ന ഇത് സംഗതി ആവർത്തിക്കാനേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇന്നലത്തെ ചർച്ച.